പക്ഷേ ഇത് ചേർത്തല കഞ്ഞിക്കുഴിയിലെ 2 ഏക്കറുള്ള കൃഷിയാണ്. കഞ്ഞിക്കുഴിയിലെ ആദ്യത്തെ ഓണം ഞങ്ങളുടേതാണ്, അല്ലെങ്കിൽ ആദ്യത്തെ അത്തപ്പൊക്കൾ ഞങ്ങളുടേതാണ്. മാവേലി നിൽക്കണ ഇപ്പൊ വേണ്ട, മാവേലിയുടെ പേരും എൻ്റെ പേരും ഇപ്പൊ ഒരുപോലെ നല്ല കൂടി പോകണം. ഇത് കൊട പോയി, ഇതുണ്ട, ഇത് നല്ല കൊട പോലെ വിരിഞ്ഞിരിക്കണം. ഇന്ന് അതേ വണക്കം വെക്കാം, നല്ല സ്മെല്ലല്ലേ. ധൈര്യമായിട്ട് വേണം, കാരണം എന്തറിയാ, ഒരു കുഴപ്പമില്ല. ഇതുണ്ട, നമുക്ക് നന്നായിട്ട് വിത്തേറ്റ് മഞ്ഞുള്ളിയൊക്കെ ഉണ്ടായിരുന്നു, കണ്ട മഞ്ഞുള്ളി കഴിക്കണുണ്ട. അരിക്കൊമ്പൻ, അരിക്കൊമ്പൻ തുമ്പിക്കൈ മാറ്റി വെച്ചിരിക്കുന്നത്, ഒരു പൂവിലും പറിച്ചിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. അതാണ് എൻ്റെ പ്രത്യേകത, അരിക്കൊമ്പൻ ഒരു പൂവും പറിക്കാണ്ട് ഒരു നശിപ്പും ഇല്ലാത്ത നിർത്തിയിരിക്കുക. ഈ ഓണത്തിന് മാവേലിയും കൂട്ടരും ചേർത്തലയിലുണ്ട്. ഇന്നോളം ആലപ്പുഴ കണ്ടിട്ടില്ലാത്ത വിധം ജീവൻ തുടിക്കുന്ന വലിയൊരു പൂക്കളവും ഒരുക്കിയിട്ടുണ്ട്. കഞ്ഞിക്കുഴി മായിത്തറയിലെ ശ്രീ വി പി സുനിലിന്റെ പൂന്തോട്ടമാണിത്. 2 ഏക്കറിലായി ഒരുക്കിയ 20,000 ബന്ധിച്ചെടികളും വാടാമല്ലികളും പൂത്തുലഞ്ഞപ്പോൾ ശരിക്കും കഞ്ഞിക്കുഴി കളറായി. ഇതൊരു പൂവിന് ഒരു 30-40 ഗ്രാം പൂവുണ്ട്. ഇങ്ങനത്തെ ഒരു 10-40 പൂവുണ്ടെങ്കിൽ ഒരു അത്തപ്പൂക്കിടാനുള്ളതായി ഇറഞ്ഞത് 100-200 രൂപ കാശ് കിട്ടും. അപ്പോൾ കർഷകന് സന്തോഷമാകുമല്ല, അപ്പോൾ കർഷകന് പണിയെടുത്താൽ കാശും കിട്ടും, ഓണം അടിച്ച് പൊളിക്കുകയും ചെയ്യാം. പച്ചക്കറി കിട്ടുന്ന സ്ഥലമാണ് എല്ലാ പച്ചക്കറിയും. ആ പച്ചക്കറിയൊക്കെ മാറ്റി ഇത്തവണ ഓണപ്പൂക്കളും കംപ്ലീറ്റ് ആക്കി. അതുകൊണ്ട് ഈ ഓണം കളറാണ് കഞ്ഞിക്കുഴിയിൽ. ഇതാണ് ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതല്ല എന്നാണ് സുനിലേട്ടൻ പറയുന്നത്. അല്ല, നമ്മൾ ലാഭത്തിന് വേണ്ടി മാത്രമല്ല, നമ്മൾ എല്ലാം ഉല്ലസിക്കുക. ഓണം വരുമ്പോൾ ആഘോഷിക്കേണ്ടത്, ഇപ്പോൾ ഇവിടെയുള്ളവരെല്ലാവർക്കും ആഘോഷിക്കാൻ വരാൻ പറ്റിയ ഒരു സ്ഥലമാക്കി മാറ്റിയെടുത്ത് ഈ പ്രദേശം മായത്ര എന്ന പ്രദേശത്തേക്ക് എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരെ ഞങ്ങൾ കൊണ്ട് എത്തിച്ചില്ല ഇവിടെ. അതാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജില്ലയിൽ നിന്ന് ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വരുമ്പോൾ ഉല്ലസിക്കാനും കണ്ട് രസിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ കണ്ടില്ലേ. ഇപ്പോൾ അവിടെ തന്നെ കപ്പിൾസാണ്, അവർ രാവിലെ വന്ന് ഫോട്ടോ എടുത്തിരിക്കുക, സേവ് ദ ഡേറ്റ്. അപ്പോൾ കല്യാണക്കാർ വരുന്നുണ്ട്, അങ്ങനെ എല്ലാവരും ചേർത്ത് വരുന്നുണ്ട്. വലിയ സോഷ്യൽ മീഡിയ തന്നെ ഒരു തരംഗമാക്കി മാറ്റാൻ നമ്മുടെ പൂക്കൃഷിക്ക് കഴിഞ്ഞു. അതല്ലേ വലിയ സന്തോഷം. ഇതൊക്കെ വലിയ പൂക്കളാണ്, വലിയ പൂ ഇടക്ക് ഒരുപാടുണ്ട്. അത് നോക്കി പറിക്കണം, അല്ലെങ്കിലേ മൂത്ത ആദ്യ ഇത് നല്ലത് വിടർന്നതാണ്. അപ്പോൾ ഈ പൂക്കളൊന്നും വിടർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പറിക്കുമ്പോൾ നല്ല വിടർന്ന പൂ നോക്കി പറിച്ച് ഇടുക. ഇതാണെങ്കിൽ അടത്തിയെടുക്കാം നമുക്ക് പെട്ടെന്ന്, കണ്ട പെട്ടെന്ന് അടത്തിയെടുക്കാം, കണ്ട പെട്ടെന്ന് എടുക്കുക. ഇങ്ങനെ എടുത്ത് അട്ടത്തിൻ്റെ കണ്ടാ മറ്റേ പൂ, ഈ ഇത് വിരിയാത്ത പൂവാണെങ്കിൽ അടത്തിയെടുക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. അത് മാത്രമല്ല നന്നായിട്ട് വിടർന്ന് കിട്ടത്തില്ല, ഒരു ഭംഗി കിട്ടത്തില്ല. അതിൻ്റെ ഇങ്ങനെ വന്ന് പറിച്ചുകൊണ്ട് പോവാം പൂക്കളല്ലേ. അതെ, പൂ തോട്ടത്തിൽ നിന്ന് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് ആക്കല്ലോ വരുന്ന പൂക്കൾ. ഇവർ ഇങ്ങനത്തെ പാടം കാണുന്നത് തന്നെ വലിയ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത്ര നല്ല പൂക്കൾ ഇവിടെ ആദ്യമൊക്കെ ഉള്ളപ്പം അവർ പുറത്ത് പോകേണ്ട കാര്യമില്ല. ഒരുപാട് കാശാണ് ഇതിനൊക്കെ കേട്ടാ, കാശൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ ഇപ്പം നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. തിരുവോണത്തിന് മുമ്പായിട്ട് ഔട്ട്, ഇപ്പോൾ ഒരുപാട് ഔട്ടം അന്ന് ഇച്ചിരി ഇപ്പോൾ റേറ്റ് കൂടും, കാരണം മാർക്കറ്റിൽ നല്ല വില ഉണ്ടാവും. മാർക്കറ്റ് വില അനുസരിച്ച് നമ്മൾ കൊടുക്കും. ഇന്ന് ഓർഡർ ഉണ്ടെന്നോ? ഉണ്ട്, ദിവസവും ഓർഡർ ഉണ്ട്. നമുക്ക് ദിവസവും ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഓർഡർ ഉണ്ട്. ഇപ്പോൾ ഇന്ന് കോളേജുകളിലൊക്കെ കുട്ടികൾക്ക് അത്തപ്പൂക്കളുടെ മത്സരം ഇട്ട് തുടങ്ങും, അത്തപ്പൂക്കളുടെ മത്സരം തുടങ്ങി. അപ്പോൾ ഒരു കുട്ടിക്ക് രാവിലെ കൊടുത്ത് അതിനടുത്ത് പിള്ളേർ വരും. പിന്നെ ഒരുപാട് ഉണ്ട്, കുറേശ്ശെ കുറേശ്ശെയൊക്കെ അങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. ഇത് വാടാമല്ലി, ഇത് വാടാമല്ലി കണ്ട നാട്ടുമ്പുറത്തൊക്കെ എല്ലാ വീടുകളും നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഇതൊന്നും കാണാനില്ല. അപ്പോൾ വാടാമല്ലി പോകും നല്ല രസം. ഇതേ നമ്മുടെ തോട്ടത്തിൽ പ്രത്യേകത, ഹൈലൈറ്റ് ഇതാണ് കേട്ടോ. ഈ ചെണ്ടുമല്ലി തോട്ടത്തിലൂടെ വള്ളം ഒഴുകി നടക്കുന്നു, വള്ളത്തിലിരുന്നുകൊണ്ട് സെൽഫി എടുക്കാം. അത് ഇരുന്ന് കുട്ടികൾക്കൊക്കെ വന്ന് ആസ്വദിച്ച് അവിടെ ഇരുന്ന് നല്ല ഫോട്ടോ എടുക്കാൻ സംവിധാനം. അതെ, അങ്ങോട്ട് നോക്കിയ പാടങ്ങളാണ് മൊത്തം. രാവിലെ പശുക്കളും എല്ലാം കൊണ്ട് വരും. അവിടെ ഒറിജിനൽ പശു കണ്ട, ഇവിടെ കാള. അപ്പോൾ ഇത് കാളയാണ്, പാടത്ത് ഒഴുകുന്ന കാള. അപ്പുറത്ത് പശു, അപ്പോൾ പശുവുണ്ട്, കാളയുണ്ട്. അപ്പുറത്ത് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ മാവേലിയുണ്ട്, കഥകളിയുണ്ട്, തെയ്യമുണ്ട്. അങ്ങനെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന വലിയ ഒരു തോട്ടമാണ് നമ്മുടെ. 2.5 ഏക്കറാണ് ഈ സ്ഥലേ, 2.5 ഏക്കറിൽ വലിയ ഒരു തോട്ടമാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയൊരു അനുഭവം, കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ അനുഭവമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ ഇതിനൊക്കെ വലിയ തോട്ടം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ രൂപപ്പെടുത്താനുള്ള ഒരു ഊർജ്ജം ഇവിടുന്ന് കിട്ടി. അടുത്ത ഓണം ഇതിനെയൊക്കെ ഗംഭീരമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജം നമ്മുടെ നാട്ടിൽ നിന്ന് ജനങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞു. അത്രക്ക് ജനങ്ങൾ ഇത് നാട്ടും ഏറ്റെടുത്തു, വലിയ സന്തോഷമാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടാ, ഈ പൂവ് കാണുമ്പോൾ തന്നെ ഉള്ള സന്തോഷം കണ്ട. നല്ല വാടാമല്ലി ഉണ്ട്, വാടാമല്ലി. ഇത് പറിച്ചെടുക്കണമൊക്കെ ഒരുപാട് സമയമെടുക്കും. ഇത് ഇങ്ങനെ പറിച്ചെടുക്കുക എന്നുള്ള ഭയങ്കര ജോലിയാണ്. എങ്കിലും നമ്മൾ എല്ലാം കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം വലുതാണ്.
അതാണ് നമ്മുടെ പ്രത്യേകത. മാവേലി നിൽക്കണ ഇപ്പോൾ വേണ്ട, മാവേലിയുടെ വേറും എൻ്റെ വേറും ഇപ്പോൾ ഒരുപോലെ. ഇതിലെ ഓണം മൊത്തത്തിനെ ആഘോഷിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാവേലി, അപ്പുറത്ത് തെയ്യം, ഇപ്പം എല്ലാം നമ്മുടെ നമ്മളെ കൊണ്ട് ചെറിയ രീതിയിൽ എന്നൊക്കെ ചെയ്യാവുന്ന രീതിയിൽ മാവേലി നമ്മൾ ശരിയാക്കുന്നുണ്ട്. ഈ ഓണം ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഓണമാണ്, മാവേലിയുടെ ഒപ്പം ഉള്ള ഓണം. മാവേലി അതല്ലേ, പാട്ടൊക്കെ പാടി അങ്ങനെ പോയി. പണ്ട് എല്ലാം തുമ്പത്തുള്ളലും എന്തെല്ലാം കളികളായിരുന്നു, ഇപ്പം അതൊന്നും ഇല്ല, എല്ലാവരും ടി വി വെച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓണമൊക്കെ ഇത്തവണ വന്ന് ഇവിടെ വന്ന് ഒരുപാട് പേരൊക്കെ ആഘോഷിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ട്, ഐസ്ക്രീമും കൂടുതലും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്ന് അതല്ല, വന്നവർക്കൊരു ഇച്ചിരി വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നു. അതിൻ്റെ കിടക്കൽ പിള്ളേരായിട്ട് വരുമ്പോൾ അവർക്ക് ഇച്ചിരി ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു സന്തോഷം, അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മുടെ ചെറുപ്പം അതൊക്കെ നമ്മളിങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് പൂവിൻ്റെ ഇടയ്ക്ക് നിന്ന് നമുക്കൊരു ഓണം കൂടാൻ നിൽക്കുമ്പോൾ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ സ്വന്തം തോട്ടത്തിലിരുന്ന് മറ്റുള്ളവരൊന്ന് ഐസ്ക്രീം കഴിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, പൂവരണം പറിക്കുക, ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റിയ സന്തോഷമാണ്. അതൊരു വലിയത് ഫീലിങ്ങാണ്. നമ്മളത് കാരണം നമ്മളടുത്ത് വരുന്ന ചേട്ടൻ ഒന്നങ്ങോട്ട് കയറിക്കോട്ടെ, അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോട്ടെ, അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു അംഗീകാരമാണ് അതൊക്കെ. അത് അതൊരു വലിയ സന്തോഷമാണ്. എന്തായാലും നല്ല രസമാണ്. ഞങ്ങൾ നമുക്ക് ആത്മസംതൃപ്തിയുള്ളൊരു കൃഷിയാണ് പച്ചക്കറി കൃഷിയിൽ ഉള്ളതിനേക്കാൾ. കൃഷിയിൽ കാശ് പോലും കിട്ടും അല്ലേ? ആ ഇതൊരു ആത്മസംതൃപ്തിയാണ്, ഇത് സന്തോഷമാണ്. ആ സന്തോഷം നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തതാണ് അല്ലേ? നിനക്ക് എങ്ങനെയുണ്ട്? എനിക്ക് ശരിക്കും വളരെ അധികം സന്തോഷമുണ്ട്. ഉണ്ടോ? ആ അത് മുഖത്തത് കാണുന്നില്ല. രാവിലെ ഞാൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നതിൻ്റെ ഒരു അതെ 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 ഇന്നലെ പറഞ്ഞു വെക്കണമായിരുന്നു. അത് ഇന്നലെ പറഞ്ഞില്ല, ഷൂട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, വന്നോന്ന് പറഞ്ഞില്ല. അപ്പൊ അതിനൊരു പരിഭവം ഉണ്ടാടി നിനക്ക്? അതൊന്നുമില്ല. ആ ഓണമടുക്കുമ്പോൾ പണ്ടത്തേതുപോലെ മലയാളിക്ക് ഇത്തവണ അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് ഓടേണ്ടി വരില്ല. തെങ്കാശിയും തോവാളയും പൊള്ളാച്ചിയും ഒക്കെ സ്പോൺസർ ചെയ്തിരുന്ന പൂക്കളവും ഓണസദ്യയും ഒരു പരിധിവരെ അപ്രത്യക്ഷം. ഇടയ്ക്ക് മഴയൊന്ന് ചതിച്ചെങ്കിലും ഇത്തവണ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയുമായി നമ്മുടെ കർഷകരെല്ലാം രംഗത്തുണ്ട്. കൃഷിയിലെ ടൂറിസം സാധ്യതകളെക്കൂടി പ്രയോജനപ്പെടുത്തിയപ്പോൾ കർഷകന് അധിക വരുമാനവും. പണ്ടൊക്കെ പറയുമായിരുന്നു ഈ കാണം ഏറ്റവും ഓണമുണ്ടാന്ന്. കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കാണമൊന്നും വയ്ക്കണ്ട, ഈ പൂ വിറ്റ് ഞങ്ങൾ ഓണമുണ്ണു.